നമസ്കാരം. അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ പറഞ്ഞത്, എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചേരുവകളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാ അത് മോഡിഫൈ ചെയ്യേണ്ടത്, മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് പറയാം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ഓരോ ചേരുവകളുടെയും ഗുണഗണങ്ങൾ എന്താണ് എന്നും പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോ ചേരുവകളൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ചേരുവകൾ, അതായത് നമ്മുടെ ഇളവൻ, വൻപയറ്, തേങ്ങാപ്പാല്, പിന്നെന്താ കറിവേപ്പില, വെളിച്ചെണ്ണ, അപ്പൊ ഇവ ചേർക്കുന്നതിന് ഈ പറഞ്ഞ പോലെ ഏതൊക്കെ ചേർക്കണം ഏതൊക്കെ ചേർക്കണ്ട എന്നുള്ള ഒരു എന്താ പറയാ കാര്യത്തിലാണ് നമ്മളിത് മോഡിഫിക്കേഷൻ വരുന്നത്. അപ്പൊ വളരെ സിമ്പിളായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഒരു ഓലൻ ഉണ്ടാക്കാം. അതായത് നമുക്ക് വേറെ ഒന്നും വേണ്ട, തേങ്ങാപ്പാലും ഒന്നും വേണ്ട, ഇളവൻ മാത്രം മതി. ഇളവൻ നന്നായിട്ട് അരിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ, തേങ്ങാപ്പാലിലല്ല, വെള്ളത്തിൽ തന്നെ വേവിച്ചിട്ട് നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് ഇടുക ആവശ്യത്തിന്, ഒന്നോ രണ്ടോ എണ്ണം, ഒന്ന് തന്നെ ധാരാളം മതിയോ. ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നന്നായി വെന്തതിന് ശേഷം കറിവേപ്പില വെളിച്ചെണ്ണ തൂകുക, കഴിഞ്ഞു. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓലൻ്റെ ഒരു പ്രിപ്പറേഷൻ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ ഈ ടേസ്റ്റും നമ്മുടെ ഓലൻ്റെ ടേസ്റ്റൊന്നും തീരെ മാറുന്നൊന്നുമില്ല നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ, ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇനി പ്രോട്ടീൻസ് കൂടുതൽ വേണ്ട ആൾക്കാരാണെങ്കിൽ നമുക്കിതിലേക്ക് പയറ് ചേർത്തിയിട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, ഫാറ്റ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, ലിവറിനൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ മൂന്ന് തരത്തിൽ നമുക്കിത് എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് പറഞ്ഞു. നാലാമത്തൊന്നും കൂടെ നമുക്ക് പറയാം. അതായത് എരിവ് തീരെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ പച്ചമുളക് വേണ്ട വയ്ക്കാം, അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നാല് തരത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളുടെ എന്താ ഡിസീസിൻ്റെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇത് മാറ്റം വരുത്താൻ സാധിക്കും. ഈ ഓലനിൽ ടേസ്റ്റിനൊന്നും രുചിക്കൊന്നും അധികം വ്യത്യാസങ്ങളൊന്നും വരില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ഈ ഒരു കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ചിന്തകൾ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ടാവാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടും അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻറ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം അല്ലേ. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ ഇളവൻ എന്നാണ്. അപ്പോൾ ഇളവനും അഥവാ അതിന് നമ്മൾ സംസ്കൃതത്തിൽ കൂഷ്മാണ്ഡം എന്നൊക്കെ പറയും. അപ്പോൾ കുമ്പളങ്ങയും ഒക്കെ കൂഷ്മാണ്ഡം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെയധികം എന്താണ് എനർജി നിറഞ്ഞിരിക്കുന്ന, ഊർജം നിറഞ്ഞിരിക്കുന്ന ഒരു വെജിറ്റബിളാണ്, ഒരു പച്ചക്കറിയാണ് നമ്മുടെ ഇളവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം ഊർജ്ജദായകവുമാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ കൂഷ്മാണ്ഡം എന്ന് പറയുന്നത് അതിലെ ഇളവനും നമ്മുടെ കുമ്പളങ്ങയൊക്കെ പെടും. അത് ശരിക്കും പറഞ്ഞാൽ മേത്യം എന്നും ആയുർവേദം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളൊരു അർത്ഥം കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് എന്താ, നമ്മുടെ പയറല്ലേ. പയർ പ്രോട്ടീൻ്റെ ഒരു കലവറയാണെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രോട്ടീൻ എത്താൻ വേണ്ടിയിട്ട് ഇറച്ചി മീനും തന്നെ കഴിക്കണം നിർബന്ധമില്ല. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇറച്ചി മീനും തീരെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ പയർ വർഗ്ഗത്തിൽപ്പെട്ട ഈ വൻപയർ ഉപയോഗിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ദഹിക്കുന്ന ഒരു പ്രോട്ടീനും കൂടെയാണ് ഈ വൻപയർ. അപ്പോൾ അടുത്ത ഏതാ, നമ്മുടെ തേങ്ങാപ്പാലാണ് അല്ലേ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ ആയുർവേദത്തിലെ ശീതമാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് തണുപ്പാണെന്നാണ്. അപ്പോൾ വയറ്റിലെ എരിച്ചിലുള്ള ആൾക്കാർ, പുണ്ണുള്ള ആൾക്കാർ, അങ്ങനത്തെ ഒക്കെ ആൾക്കാർക്ക് നമുക്ക് ഈ ശീതമായ തണുപ്പായിട്ടുള്ള ഈ തേങ്ങാപ്പാൽ കഴിക്കുമ്പോഴത്തേനും വളരെ സൂത്തനയായിട്ടുള്ള, വളരെ സുഖമായിട്ടുള്ളൊരു എന്താ പറയുക ഇഫക്റ്റ് ആയിരിക്കും അവർക്ക് കിട്ടുക, നല്ല സുഖമായിരിക്കും. ഇനി അടുത്ത ഏതാ, നമ്മുടെ കറിവേപ്പിലയാണ് അല്ലേ. കറിവേപ്പിലയെ പറ്റി ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അതിൻ്റെ ഗന്ധം തന്നെ വളരെയധികം അല്ലേ. കറിവേപ്പില ഇല്ലാത്ത ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റില്ല. അത്രയും പ്രാധാന്യമുണ്ട് നമ്മളുടെ ഭക്ഷണത്തിൽ കറിവേപ്പിലയ്ക്ക്. കറിവേപ്പിലയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറയുക, നമ്മളുടെ ദഹനത്തെ വളരെയധികം സഹായിക്കുന്ന ഒരു മരുന്നാണെന്ന് തന്നെ പറയാം കറിവേപ്പില. സാധാരണഗതിയിൽ വയറ്റിൽ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്തിയുള്ള മരുന്നുകളാണ് സാധാരണഗതിയിൽ കൊടുക്കുന്നത്. ഇതാണ് കറിവേപ്പില ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്താ, നമ്മുടെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എല്ലാവർക്കും അറിയാം ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു കൂട്ട് എന്ന് പറയുന്നത് വളരെയധികം ഈ പറഞ്ഞ ചിന്തകൾ ഇതിൻ്റെ ബാക്കിൽ പോയിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഒരു കൂട്ട് നമ്മളുടെ ശരീരത്തിൽ ഗുണകരമാകുക എന്നുള്ളത്. അപ്പോൾ ആയുർവേദം പറയുന്നത് തന്നെയാണ്, നമ്മൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മളുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം ചേരുന്ന ഭക്ഷണമാണെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആര്യവേദശാലയുടെ മോട്ടോയും ഇതുതന്നെയാണ്,
നമ്മൾക്ക് ഒരു അസുഖത്തിന് ശരിയായ മരുന്നും അതിനോടൊപ്പം തന്നെ ശരിയായ ഭക്ഷണ രീതിയും കൂടെ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ഇനിയും ധാരാളം ഭക്ഷണങ്ങളുണ്ട് കേട്ടോ, നമുക്ക് നമ്മുടെ അസുഖത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യണം, നമ്മുടെ തനത നാടനായിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി അടുത്തൊരു എപ്പിസോഡിൽ പറയുന്നതാണ്. നമസ്കാരം.